ഏതൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ താഴെ വരുന്ന ഒരു കമൻ്റാണ് ഇത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന മിക്ക വീഡിയോകളും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന ജോലികൾ തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്താറ്. ഇന്നത്തെ വീഡിയോയും അത്തരത്തിലുള്ള വീഡിയോ തന്നെയാണ്, അത്തരത്തിലുള്ളൊരു ജോലി തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും ഒരേപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലി. ഫൈവറിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പുതുതായിട്ട് ഒരു ഫൈവർ അക്കൗണ്ട് തുടങ്ങിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുതുതായിട്ടൊരു പുതിയ ഫൈവർ അക്കൗണ്ട് തുടങ്ങിയിട്ട് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാതൊരുവിധ മുൻപരിചയവും ഇല്ലാതെ, യാതൊരുവിധ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ജോലിയാണിത്. ഞാൻ ആദ്യമേ പറഞ്ഞു, മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ജോലി അനായാസം ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് പിൻറസ്റ്റ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യമായിട്ടുള്ള പിൻറസ്റ്റ് പിൻ ഡിസൈൻ ചെയ്യുക എന്നതാണ്. പിൻറസ്റ്റ് പിൻ എന്ന് പറയുന്ന ഡിസൈനുകൾ, പിൻറസ്റ്റ് പിൻ, പിൻറസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. പിൻറസ്റ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയാണ്, അതായത് വെബ് ബ്ലോഗുകൾ, വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ബ്ലോഗുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന, അതായത് ബ്ലോഗുകൾ ഷെയർ ചെയ്യാനുള്ള ഒരു സോഷ്യൽ മീഡിയയാണ് പിൻറസ്റ്റ് എന്ന് പറയുന്നത്. പിൻറസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഓഡിയൻസ്, പിൻറസ്റ്റിലേക്ക് വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ നോക്കുക, ഏകദേശം 980 മില്യൺ മന്ത്ലി ട്രാഫിക്കാണ് പിൻറസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഏകദേശം 1 ബില്യൻ്റെ അടുത്ത്. ഓക്കെ, ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പകുതിയോളം, ഏകദേശം 44% യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് അമേരിക്കയിൽ നിന്നുള്ള ട്രാഫിക്കാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫൈവറിലൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ഈ പിൻറസ്റ്റ് പിൻ ഡിസൈൻ ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ പിൻറസ്റ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ ചെയ്ത് തരുന്ന ഫ്രീലാൻസേഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ സെർച്ച് ചെയ്യുന്നത്, ഇത്തരം സെല്ലേഴ്സ് ഉണ്ടോ എന്നുള്ളത് പിൻറസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബയ്യേഴ്സ് വന്നിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പിൻറസ്റ്റിലേക്ക് വരുന്ന മിക്ക ഓഡിയൻസും അമേരിക്കൻ അല്ലെങ്കിൽ US റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലോഗ് എഴുതുന്ന ആളുകൾക്കൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വേണ്ട ട്രാഫിക് എന്ന് പറയുന്നത് US ട്രാഫിക്കാണ്. അപ്പോൾ ഇത്തരം പിൻറസ്റ്റ് പിന്നുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിൻറസ്റ്റിലൂടെ ഉള്ള ട്രാഫിക്കിന് വേണ്ടിയിട്ട് പല ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പിൻറസ്റ്റ് പിൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെ നമുക്ക് പിൻറസ്റ്റ് പിന്നെ ഡിസൈൻ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിലെ വർക്കുകൾ ലഭിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ആളുകളെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് നോക്കാം. നോർമലി ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് കൊടുക്കുന്ന രീതിക്കാണ് പലരും കൊടുത്തിരിക്കുന്നത്. വലിയ വലിയ എമൗണ്ടുകൾ, 100 ഡോളറിന്റെ മുകളിലായിട്ടുള്ള എമൗണ്ടുകളൊന്നും പലരും കൊടുത്ത് കണ്ടിട്ടില്ല. എല്ലാവരും തന്നെ ഒരു സ്റ്റാർട്ടിംഗ് എമൗണ്ട് എന്നുള്ള രീതിയിൽ 10, 15, അതുപോലെ 5 അങ്ങനെയൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പിൻറസ്റ്റ് പിൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ പിൻറസ്റ്റ് പിൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗിഗ് നമുക്ക് നോക്കാം, 10 ഓർഡേഴ്സോളം ക്യൂ ആയിട്ട് കിടക്കുന്നുണ്ട്. കൗണ്ടിന് അവർ $5 ഇവിടെ ചാർജ് ചെയ്യുന്നത്. അത് പ്രീമിയം ആവുന്ന സമയത്ത് 60 പിന്നെ $25. ഓക്കെ, ഇപ്പം ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ആദ്യം പ്രൈസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ആളുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു എമൗണ്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, വലിയ വലിയ എമൗണ്ടുകൾ ആദ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കരുത്. അപ്പോൾ ഓൾറെഡി വർക്ക് കൊടുക്കുന്ന ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, പുതിയ ബയർ വന്നു കഴിഞ്ഞാലും അവർക്കായിരിക്കും പിന്നീട് അവർ വർക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത്, ഓൾറെഡി ആളുകൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ മുകളിലായിട്ടുള്ളൊരു എമൗണ്ട് നമ്മൾ കൊടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ആളുകൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഓൾറെഡി ഉള്ള ഗിഗിൻ്റെ എമൗണ്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഏതൊരു ഗിഗും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഫൈവർ എടുത്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഗിഗ് എന്താണോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ട് അതിലിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗിഗുകളൊക്കെ എടുത്തിട്ടൊന്ന് പരിശോധിക്കണം. അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്താണ്, അവർ കൊടുത്തിരിക്കുന്ന ടാഗുകൾ എന്താണ്, അവർ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ബ്ലോഗൊക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഓൾറെഡി ആഡ്സെൻസ് എന്നതിൻ്റെ റവന്യൂ വരുന്നുണ്ടായിരിക്കും. ബ്ലോഗ് എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആഡ്സെൻസ് ആയിരിക്കും അവർ മോണിറ്റൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ അവർ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, ആഡ്സെൻസ് ആണെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് അതൊന്ന് വരുമാനം വരുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ വരുമാനം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ പിന്നെ അതിൽ നിന്നും ആ വരുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു എമൗണ്ട് എടുത്തിട്ട് അത് ഇത്തരത്തിലൊരാൾക്ക്, ഒരു ഫ്രീലാൻസർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കും. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ, പല ആളുകൾ ചില ബ്ലോഗേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഈ വർക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് അത് ചെയ്യിപ്പിക്കുക എന്നുണ്ടെങ്കിൽ, അവർ മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്, നല്ല വരുമാനം വരുന്ന ഒരു സൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് മെയിൻലി ചെയ്യുന്നത് ഒരു ഫ്രീലാൻസേഴ്സിനെ, അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറിനെ ഇത് ഏൽപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ വർക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്ന് രണ്ട് ഗിഗുകൾ നിങ്ങൾ എടുത്ത് നോക്കാം, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതുപോലെ ടൈറ്റിലൊക്കെ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. അതുപോലെ അതിൻ്റെ ടാഗ്, ഏതൊരു ഗിഗിൻ്റെയും ടാഗ് ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗിഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അവർ നൽകിയിരിക്കുന്ന ടാഗ് എന്താണെന്നുള്ളത് റിലേറ്റഡ് ടാഗ്സ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ കൂടെ കാണാൻ സാധിക്കും. ഈ ടാഗ് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഒന്ന് രണ്ട് ഗിഗുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ അവർ നൽകിയിരിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പിൻട്രസ്റ്റ് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ക്യാൻവ തന്നെയാണ്. പലർക്കും അറിയുന്നുണ്ടായിരിക്കും ക്യാൻവ എന്ന് പറയുന്ന വെബ്സൈറ്റ്. നമുക്ക് മൊബൈൽ ഫോണിലും അതുപോലെ കമ്പ്യൂട്ടറിലും ഒരേപോലെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ക്യാൻവ എന്ന് പറയുന്ന വെബ്സൈറ്റ്. ക്യാൻവയിൽ വന്നതിന് ശേഷം നമുക്ക് പിൻട്രസ്റ്റ് പിന്നിൽ നിന്ന് സെർച്ച് ചെയ്യാം. പിൻട്രസ്റ്റ് പിൻ എന്ന് സെർച്ച് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കിവിടെ ഒരുപാട് പിൻട്രസ്റ്റ് പിന്നിന് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഇവിടെ ലഭിക്കുകയാണ്. ഒരുപാട് ടെംപ്ലേറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഈ ഒരൊറ്റ ഇമേജ് നിങ്ങൾ കണ്ടല്ലോ, നമുക്കിവിടെ വരുന്ന റിസൾട്ടുകളിലൊക്കെ തന്നെ ഇതിനോടൊരു സാമ്യമുള്ള രീതിയിൽ കണ്ടല്ലോ, ഇവിടെ സാമ്യമുള്ള രീതിയിൽ. ഇപ്പോൾ ഈ ഒരു ഇമേജുകളൊക്കെ നോക്കി, ഇതിനോട് സാമ്യമുള്ള ഇമേജുകൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും, നമ്മുടെ ക്യാൻവയിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പല ആളുകളും ക്യാൻവയിൽ നിന്നൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഫൈവറിലൂടെ വർക്ക് ചെയ്തു കൊടുക്കുന്ന പല ആളുകളും ക്യാൻവയിൽ നിന്ന് വർക്ക് എഡിറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഈ ടെംപ്ലേറ്റുകൾ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ സാധിക്കും. ഇതേ കണ്ടന്റുകൾ ഇതേപോലെ തന്നെ എടുത്ത് കൊടുക്കരുത്, നമുക്ക് ക്ലയൻറ്റ് തരും. വർക്ക് എന്താണ്, ഈ ടെക്സ്റ്റ് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് ക്ലയൻറ്റ് തരും. ചിലപ്പോൾ അവരുടെ ബ്ലോഗായിരിക്കും നമുക്ക് തരുന്നത്. ബ്ലോഗാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ബ്ലോഗിൻ്റെ ടൈറ്റിൽ കോപ്പി ചെയ്തിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെ ഇത് ആഡ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഉദാഹരണത്തിന് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടന്റ് എഡിറ്റ് ചെയ്യാം. ഒരു ടെംപ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, ടെംപ്ലേറ്റ് എടുത്തിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെ വളരെ സിമ്പിളാണ്, ഒരു ബേസിക് ഐഡിയ. എഡിറ്റിങ്ങിൻ്റെ ബേസിക് ഐഡിയയുള്ള ഏതൊരാൾക്കും തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ക്ലയൻറ്റ്, ഇപ്പോൾ ഫൈവറിലൂടെ നമുക്ക് ക്ലയൻറ്റ് തന്നിട്ടുള്ള ടെക്സ്റ്റ് എന്താണോ അത് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്ലയൻറ്റ് നമുക്ക് ഇമേജ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇമേജ് ക്ലയൻറ്റ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ സേവ് ചെയ്തതിന് ശേഷം, ഫൈവറിൽ നിന്ന് നമ്മുടെ ഡിവൈസിലേക്ക് സേവ് ചെയ്തതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക. ക്യാൻവയിൽ അപ്ലോഡ് കൊടുക്കുക, എന്നിട്ട് ഇവിടെ അപ്ലോഡ് മീഡിയ എന്നുണ്ടായിരിക്കും. അപ്ലോഡ് മീഡിയ കൊടുത്തതിന് ശേഷം ആ ഫയല് നമ്മുടെ സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നതോട് കൂടിയിട്ട് അത് ക്യാൻവയിലേക്ക് ആഡാം. ക്യാൻവയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ക്യാൻവയിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ഫയലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതല്ല എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജുകൾ ഇവിടെ ക്യാൻവയിൽ തന്നെ ഒരുപാട് ഇമേജുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് എടുത്തിട്ടും ഇവിടെ ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷൻ എലമെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് ഇമേജുകൾ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇത് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ നമുക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്ത് പിൻ ഡിസൈൻ ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ക്യാൻവയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ജെ പി ജി ഫയലാണ് നമ്മൾ, അതായത് ഫ്രീ വേർഷൻ, ക്യാൻവയുടെ ഫ്രീ വേർഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജെ പി ജി ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ സൈസിലാണ് നമുക്ക് കിട്ടുക. പക്ഷേ പിൻട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, പിൻ ഡിസൈൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹൈ ക്വാളിറ്റി ആവശ്യമില്ല. ഓക്കെ, ഒരു വലിയ രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് പിൻട്രസ്റ്റിലേക്ക് ആവശ്യമില്ല, കാരണം അത് പെട്ടെന്ന് ലോഡായി വരേണ്ട ഇമേജുകളാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇവിടെ പി എൻ ജിയിലാണ് നമ്മൾ ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, പി എൻ ജി ഫോർമാറ്റിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഇമേജ് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്യാൻവയുടെ ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈ ക്വാളിറ്റി ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫയല് നമ്മുടെ ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് പി എൻ ജി അല്ലെങ്കിൽ ജെ പി ജി ഫയലുകളാണ്. ഓക്കെ, ജെ പി ജി അല്ലെങ്കിൽ പി എൻ ജി ഫയലുകളാണ് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു പി എൻ ജി ഫയലായിരിക്കും ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്, ഇൻ്റർനെറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഇമേജ് ആണത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കംപ്രസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇമേജ് എന്ന് പറയുന്നത് പി എൻ ജി ഇമേജ് തന്നെ ആയിരിക്കും. ജെ പി ജിയും പി എൻ ജിയും കൊടുക്കാം, അവർക്കത് ഇഷ്ടമുള്ളവർ യൂസ് ചെയ്തോട്ടെ. പി എൻ ജിയും ജെ പി ജി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പി എൻ ജിയും അതുപോലെ ജെ പി ജിയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലയൻറ്റിന് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ് ഈ പിൻട്രസ്റ്റ് പിൻ ഡിസൈൻ എന്ന് പറയുന്ന ഈ ഒരു സർവീസ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പിൻട്രസ്റ്റ് വീഡിയോ പിന്നുകളുണ്ട്. പിൻട്രസ്റ്റ് വീഡിയോ പിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പിൻട്രസ്റ്റ് വീഡിയോ പിൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഇതുവരെ ഫൈവറിൽ വന്നിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡേഴ്സൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ നോക്കുക, ലെവൽ വൺ സെല്ലറായിട്ടുള്ള ആളുകളാണ് ഇവിടെ ആദ്യം തന്നെ റാങ്ക് ചെയ്ത് വന്നിട്ടുള്ളത്. പിൻട്രസ്റ്റ് വീഡിയോ പിൻ, ഓക്കെ,
പിന്ററസ്റ്റ് വീഡിയോ പിന്നെന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ ലെവൽ വൺ ആയിട്ടുള്ളത്. ലെവൽ ടു സെല്ലേഴ്സ് ഒക്കെ പിന്നീടാണ് വന്നിട്ടുള്ളത്, ഇവിടൊക്കെ ലെവൽ വൺ അതുപോലെ ന്യൂ സെല്ലേഴ്സാണ് ഈ വന്നിരിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ക്യാൻവയിലേക്ക് വരിക, നമ്മളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫയൽ എടുക്കുക. ഇവിടെ ഈ ടെക്സ്റ്റ്, ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആനിമേറ്റ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, ഈ ആനിമേറ്റ് എന്നുള്ളത് കൊടുത്തിട്ട് ഇതിലേതെങ്കിലും ഒരു ബേസിക് ആനിമേഷൻ ഞാനൊന്ന് കൊടുക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊടുത്തു, ഒരു ബേസിക് ആനിമേഷൻ കൊടുത്തു. ദെൻ അതിൻ്റെ താഴെയുള്ള ടെക്സ്റ്റിന് ഞാൻ എന്തെങ്കിലും ഒരു ആനിമേഷൻ കൊടുത്തു. കണ്ടല്ലോ, ഇതിപ്പോൾ ഒരു ആനിമേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഫയലായിട്ട് മാറി. ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ഒരു ഇമേജ് ആയിട്ടായിരുന്നു, ഇപ്പോൾ ഇതൊരു വീഡിയോ ഫയലായിട്ട് മാറി. അതൊരു വീഡിയോ പിന്നായിട്ട് ഇപ്പോൾ ഇത് മാറി, ആനിമേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ പിന്നായിട്ട് ഇത് മാറി. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ, വളരെ ഇപ്പോൾ നിങ്ങൾക്കൊരു പഠിപ്പിച്ചു തരാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഒന്ന് ചെയ്തെന്ന് മാത്രം. ശരിക്കും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങളുടെ സമയം അനുസരിച്ച് ഇരുന്നിട്ട് നിങ്ങൾക്കിത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കുകളായിട്ട്, സ്റ്റൈലിഷ് ആയിട്ടുള്ള വീഡിയോ ഫയലുകളായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. ഇതിലൊരുപാട് ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ എലമെൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒബ്ജക്റ്റുകളൊക്കെ എടുക്കാൻ സാധിക്കും, ഷേപ്പുകളൊക്കെ എടുക്കാൻ സാധിക്കും. ഈ ഒബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ആനിമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫയലുകളാക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്റ്റിക്കേഴ്സും കാര്യങ്ങളും, ഇങ്ങനെയൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ ഇതിലുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ഫയലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫയലുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫയലാണ് പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഔട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് ഔട്ട് എടുക്കുന്ന സമയത്ത് പി എൻ ജിയോ ജെ പി ജി അല്ല കൊടുക്കേണ്ടത്, എം പി ഫോറിലാണ് നിങ്ങളുടെ ഔട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ എം പി ഫോർ വീഡിയോ ആണ് അവർ പിന്നായിട്ട് ആഡ് ചെയ്യുന്നത്, വീഡിയോ പിന്നാണ് അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും രണ്ടാണ്, അത് മറക്കേണ്ട. പിന്ററസ്റ്റ് പിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പിന്ററസ്റ്റ് വീഡിയോ പിന്നാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചെന്ന് മാത്രം. ഓക്കെ, ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ രണ്ട് കാറ്റഗറിയും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് രണ്ടും തന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അധികം സമയം വേഗിക്കാതെ നിങ്ങൾക്ക് ഇതിനുള്ള ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏതൊരു ഗിഗ്ഗും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിനോട് സാമ്യമുള്ള ഗിഗ്ഗുകൾ എടുത്തിട്ട് പഠിക്കുക. അതിൻ്റെ ടൈറ്റിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുത്തിരിക്കുന്നത്, അവരൊക്കെ നൽകിയിരിക്കുന്ന പ്രൈസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കുക. ഓക്കെ, അതിനുശേഷം മാത്രം നിങ്ങളുടെ ഗിഗ്ഗുകൾ ക്രിയേറ്റ് ചെയ്യുക.